നമസ്കാരം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിനാൽ ഏത് ദരിദ്രനും നിമിഷ നേരങ്ങൾ കൊണ്ട് കോടീശ്വരനാകും. എന്നാൽ ഭഗവാന്റെ കോപത്താൽ ഒരു വ്യക്തി എത്ര ഭാഗ്യവാനായാലും ദൗർഭാഗ്യത്താൽ ക്ഷണനേരത്തിൽ പാമരനാകുന്നു. ഭക്തരെ തന്റെ മക്കളായി മഹാദേവൻ കണക്കാക്കുന്നു. അതിനാൽ സ്നേഹിക്കുകയും അതോടൊപ്പം തെറ്റുകൾ കാണിച്ചാൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജഗത് പിതാവാണ് പരമശിവൻ. തന്റെ ഭക്തൻ പൂർണ്ണ മനസ്സോടെ ക്ഷമ ചോദിച്ചാൽ തൽക്ഷണം ക്ഷമിക്കുന്ന വിശാല മനസ്സുള്ള ദേവനാണ് ഭഗവാൻ. പാർവതി പരമേശ്വരന്മാരെ ഉത്തമ ദമ്പതികളായി കണക്കാക്കുന്നു. അതിനാൽ ജഗത് ജനനിയും ജഗത് പിതാവുമാകുന്നു. മഹാശിവരാത്രി ദിവസം നാം ഏവരും ഉറങ്ങാതെ ഇരിക്കുകയും ശിവമന്ത്രങ്ങൾ ഉരുവിടേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കാരണം ഇന്നേ ദിവസം ഭൂമിയിൽ വലിയ രീതിയിലുള്ള ഊർജ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതാണ്. ഈ ഊർജ വ്യത്യാസങ്ങളാൽ നമ്മുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടി നാം ഉറക്കം നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഭഗവാൻ വീടുകളിൽ വരുമ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഇന്നേ ദിവസം നാം ഏവരും ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശുഭലക്ഷണങ്ങൾ. ജഗത് പിതാവാണ് പരമശിവൻ. അതിനാൽ തന്നെ ഭഗവാൻ നമ്മുടെ ഒരു വിളിപ്പുറത്തിനകലെയായി എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സാധിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഇത് തന്നെയാണ് സത്യം. ഭൂതവും ഭാവിയും വർത്തമാനവും നാം ഏവരും ഭഗവാനിൽ സമർപ്പിക്കേണ്ടത് തന്നെയാണ്. മഹാദേവൻ എന്ന സത്യത്തെ നാം തിരിച്ചറിയുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. നിഷ്കളങ്കമായ പ്രാർത്ഥനയാലും പൂർണ്ണ വിശ്വാസത്തോടെയും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ഭഗവാന്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകുന്നതാണ്. തന്റെ വേഷത്താലും രൂപത്താലും ഭഗവാൻ മറ്റു ദേവതകളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാകുന്നു. ഇതിനാൽ തന്നെ ഭഗവാനോടുള്ള ഭക്തിയാൽ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തുന്നതാണ്. ഇന്നേ ദിവസം നാം ഏവരും വീടുകളിൽ കാണുന്ന ശുഭലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. സുഗന്ധം. വീടുകളിൽ നാം ഏവരും ചന്ദനത്തിരി തെളിയിക്കുന്നതാണ്. ചന്ദനത്തിരി തെളിയിക്കുന്ന അവസരത്തിൽ ചന്ദനത്തിരിയുടെ സുഗന്ധം വീടാകെ പരക്കുന്നുണ്ട് എങ്കിൽ അതൊരു ശുഭ സൂചനയാകുന്നു. ഭസ്മത്തിൻ്റെ മണം എവിടെയും തങ്ങി നിൽക്കുന്നത് മറ്റൊരു ശുഭകരമായ സൂചന തന്നെയാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത് ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്ന വീടുകളിൽ പരമശിവന്റെ അനുഗ്രഹമുണ്ട് എന്നും പരമശിവന്റെ സാന്നിധ്യം അവിടെ കുടികൊള്ളുന്നു എന്നും തന്നെയാണ് പറയുവാൻ സാധിക്കുക. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള വീടുകളിൽ ശിവാരാധന ഒരിക്കലും മുടക്കരുത്. നിത്യവും പരമശിവനെ ആരാധിക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപരിചിതർ. വീടുകളിൽ നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമുക്കും തികച്ചും അപരിചിതരായ വ്യക്തികൾ നമ്മുടെ വീടുകളിലേക്ക് വരുന്നതും അവർ നമ്മളോട് എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഒരു ശുഭ സൂചന തന്നെയാകുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഇങ്ങനെയുള്ള വീടുകളിൽ സന്തോഷവും സമാധാനവും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന വ്യക്തി അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സഹായമാണ് എങ്കിൽ തീർച്ചയായും ആ സഹായം നാം ആ വ്യക്തിക്ക് ചെയ്ത് നൽകേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. നായ. വീടുകളിൽ നായ വരുന്നത് വളരെ ശുഭകരമായ ലക്ഷണമാകുന്നു. ഭൈരവദേവന്റെ വാഹനമാണ് നായ. ഭൈരവദേവൻ മഹാദേവന്റെ ഒരു അംശം തന്നെയാകുന്നു. അതിനാൽ ഇങ്ങനെയുള്ള വീടുകളിൽ ഭഗവാന്റെ സംരക്ഷണമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഭക്തന് ഭഗവാൻ നൽകുന്നത്. അതിനാൽ ശിവരാത്രി ദിവസം ഈ ഒരു ലക്ഷണം കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. മറ്റു മൃഗങ്ങൾ വീടുകളിൽ വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച്, അതായത് ശിവരാത്രി ദിവസം വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്.
ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വെളുത്ത പുഷ്പം. ക്ഷേത്രത്തിൽ നാം ഏവരും ശിവരാത്രി ദിവസം ദർശനം നടത്തുന്നതാണ്. ഇങ്ങനെ ദർശനം നടത്തുന്ന അവസരത്തിൽ അവിചാരിതമായി വെളുത്ത പുഷ്പം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് പരമശിവന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഗ്രഹ സാഫല്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്ന് ഭവിക്കും എന്ന സൂചനയാണ് ഭഗവാൻ ഇതിലൂടെ നമുക്ക് തരുന്നത്. അപരിചിതരായ വ്യക്തികളോ അല്ലെങ്കിൽ കുട്ടികളോ മറ്റൊരവസരത്തിലോ ക്ഷേത്രത്തിൽ വച്ചോ വെളുത്ത പുഷ്പം തരുന്നതും വളരെ ശുഭകരമാകുന്നു. അതിനാൽ തന്നെ ഇതും പരമശിവന്റെ അനുഗ്രഹമായി കണക്കാക്കാവുന്നതാണ്. ശുഭവാർത്ത. ഏവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശുഭവാർത്ത. അതിൽ വലുതും ചെറുതുമായ ശുഭവാർത്തകൾ ഉണ്ടാകുന്നതാണ്. എന്തുതരം ശുഭവാർത്ത ആയിരുന്നാലും അത് ശിവരാത്രി ദിവസം നമുക്ക് കേൾക്കുവാൻ ഇടയാകുന്നത് പരമശിവന്റെ അനുഗ്രഹത്താലാകുന്നു. വരും ദിവസങ്ങളിൽ മറ്റു പല ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വന്ന് ചേരും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നത്. അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിലും വ്യക്തികളിലും മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് ശുഭവാർത്ത കേൾക്കുന്നത്. അതിനാൽ ഇങ്ങനെ കേൾക്കുന്ന വ്യക്തികൾ ഉറപ്പായും ശിവാരാധന മുടക്കാതെ മുൻപോട്ട് തന്നെ കൊണ്ടുപോകേണ്ടതാകുന്നു. ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ശിവക്ഷേത്രത്തിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ദർശനം നടത്തുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. നാഗം. നാഗം അഥവാ പാമ്പുകൾ വീടുകളിൽ വരുമ്പോൾ ഏവരും ഭയക്കുന്നതാണ്. എന്നാൽ പരമശിവന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ കാണുന്ന ശുഭകരമായ ഒരു ലക്ഷണമാണ് പാമ്പ് വീടുകളിൽ വരുന്നത്. എന്നാൽ പാമ്പ് വീടുകളിൽ വരുന്നതിലൂടെ ചില സൂചനകൾ ഭഗവാൻ തരുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് പരമശിവൻ ഇതിലൂടെ നമുക്ക് തരുന്നത്. കൂടാതെ പരമശിവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച വന്ന് ചേരുന്നതുമാണ്. അതിനാൽ ശിവരാത്രി ദിവസം പാമ്പിനെ വീടിന്റെ പരിസരത്ത് കാണുന്നത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. സ്വപ്നം. ഭഗവാനെ തന്നെ സ്വപ്നം കാണുകയോ ഭഗവാനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളോ ക്ഷേത്രങ്ങളോ സ്വപ്നത്തിൽ കാണുന്നതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇങ്ങനെ കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളായിരിക്കും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ നൽകുന്നത്. അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്നവർ ഒരിക്കലും ശിവാരാധന മുടക്കാതെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ്. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുക. മന്ത്രങ്ങൾ. ഇന്നേ ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവമന്ത്രങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഇന്ന് ഉറക്കമൊഴിക്കുന്ന അവസരത്തിലും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനോടുള്ള ഭക്തിയാൽ കഴിയേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ജപിക്കേണ്ട വിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ മന്ത്രങ്ങൾ കൂടാതെ മറ്റ് ചില മന്ത്രങ്ങൾ കൂടിയുണ്ട്. ഈ മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. ഈ മന്ത്രങ്ങൾ ക്ഷേത്രപുരാണത്തിൻ്റെ ഭാഗമായ ക്ഷേത്രപുരാണം 2.0 എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നത് അതിവിശേഷമാണ്. സാധിക്കുന്നവർ ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഓം നമോ ഭഗവത് രുദ്രായ മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം നമോ ഭഗവത് രുദ്രായ ശിവഗായത്രി മന്ത്രം. ഓം തത് പുരുഷായ വിദ്മഹി മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഈ മന്ത്രവും ജപിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം തത് പുരുഷായ വിദ്മഹി മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. വെളുത്ത പുഷ്പങ്ങളും കറുത്ത എള്ളും ശിവമന്ത്രം ജപിക്കുന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് മഹാദേവനുള്ള ഉത്തമമായ സമർപ്പണങ്ങളാണ്.
ചതുർത്ഥി തിഥി, ശിവരാത്രി, തിങ്കളാഴ്ച, മംഗളകരമായ മുഹൂർത്തങ്ങൾ, നക്ഷത്രങ്ങൾ എന്നീ അവസരങ്ങളിൽ ജപിക്കുന്നത് വളരെ പ്രയോജനപ്രദമായി കണക്കാക്കപ്പെടുന്നതാണ്. ഈ മന്ത്രങ്ങൾ ഏകാഗ്രതയോടെ 108 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രങ്ങൾ ഒരിക്കലും ഉറക്കെയോ വളരെ ശബ്ദം താഴ്ത്തിയോ ജപിക്കുവാൻ പാടുള്ളതല്ല. സ്വയം കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുക.